വിദ്വേഷ പ്രസംഗം നടത്തിയെന്ന കേസിൽ പി സി ജോർജിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ നാളെ അപ്പീൽ നൽകും ജില്ലാ സെഷൻസ് കോടതിയിലാകും അപ്പീൽ നൽകുന്നത് ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനെ കത്ത് നൽകും അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൽ പങ്കെടുത്ത് നടത്തിയ പ്രസംഗത്തെ തുടർന്ന് പി സി ജോർജിനെതിരായി നടന്ന അറസ്റ്റ് നടപടിക്ക് പിന്നാലെ പ്രതികാര നടപടി ശക്തമാക്കുകയാണ് സർക്കാർ പി സി ജോർജിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ നാളെ അപ്പീൽ നൽകും ജില്ലാ സെഷൻസ് കോടതിയിലാകും അപ്പീൽ നൽകുന്നത് ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷന് പോലീസ് കത്ത് നൽകും അതേസമയം പി സി ജോർജിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ എ പി ഹാജരാകാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് പരിശോധിക്കുമെന്ന് നിയമമന്ത്രി പി രാജീവ് പ്രതികരിച്ചു സർക്കാരിന് ഈ വിഷയത്തിൽ വീഴ്ചയില്ലാത്ത നിലപാടാണ് ഉള്ളതെന്നും മന്ത്രി പി രാജീവ് കൂട്ടിച്ചേർത്തു അതെന്തായാലും കൂട്ടിച്ചേർത്തുണ്ട് സാധാരണ ഞങ്ങളൊക്കെ സമരം ചെയ്യുമ്പോൾ വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ ചിലപ്പോ രാത്രി മൈസാരിനടുത്ത് കൊണ്ടുപോയല്ലോ എ പി ഇല്ലെങ്കിൽ നേരെ ഞങ്ങൾ ജയിലിലേക്കാ വിടാറ്

അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടാൽ ഹാജരാകണമെന്നും കോടതി ആവശ്യപ്പെട്ടിരുന്നു വഞ്ചിയൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത് അതേസമയം ജാമ്യവ്യവസ്ഥ ലംഘിച്ചെന്ന് കാട്ടി പി സി ജോർജിനെതിരെ വീണ്ടും ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി ലഭിച്ചിട്ടുണ്ട് ജാമ്യം റദ്ദാക്കണമെന്നാണ് പരാതിയിലെ ആവശ്യം ജനം തിരുവനന്തപുരം